നമസ്കാരം. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിലുപരി സീറ്റുകളുടെ എണ്ണം പരമാവധി ഉയർത്തണം. ഒപ്പം തന്നെ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമാകണം. ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. അമിത്ഷാ കേരളത്തിന് വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റ് മുന്നണികളെക്കാളും മുൻപേ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിലേക്ക് കടക്കാനുള്ള നീക്കത്തിലുമാണ്. അനുയോജ്യരായ അതും ജനങ്ങളിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നേതൃത്വം നോട്ടമിടുന്നത്. ഏകദേശ പട്ടിക തയ്യാറാണ് എന്നാണ് വിവരം. അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന നടൻ കൃഷ്ണകുമാർ അടക്കമുള്ള നിരവധി പ്രമുഖർ ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി മത്സര രംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയാൻ ആർജവുമുള്ള വ്യക്തിയാണ് നടൻ കൃഷ്ണകുമാർ. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. കുടുംബത്തിന് നേരെയും പലപ്പോഴും സൈബർ ആക്രമണം അരങ്ങേറി. എന്നിട്ടും പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ തളർത്താൻ ആ വിമർശനങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന് നിസ്സംശയം പറയാം. കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ A+ മണ്ഡലങ്ങൾ എന്ന് ബി ജെ പി വിലയിരുത്തുന്ന സീറ്റുകളിൽ ഏറ്റവും വിജയ സാധ്യത ഉള്ളവരെ തന്നെ പരീക്ഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മുതിർന്ന നേതാക്കളെ കൂടാതെ തന്നെ പൊതുസമ്മതരെയാണ് A+ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നത്. 40 മണ്ഡലങ്ങളെയാണ് ബി ജെ പി A+ ആയി കണക്കാക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ അടക്കമുള്ള ജില്ലകളിലാണ് ഈ A+ മണ്ഡലങ്ങളെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ബി ജെ പിക്ക് ഏക MLA ഉള്ള ജില്ലയായ തിരുവനന്തപുരത്തിന് പാർട്ടി ഇത്തവണ പ്രത്യേക പരിഗണനയും നൽകുന്നുണ്ട്. നിയമം കൂടാതെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മണ്ഡലങ്ങളും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ബി ജെ പി രാജ്യസഭാ MPയും നടനുമായ സുരേഷ് ഗോപി മത്സരിച്ചേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ സുരേഷ് ഗോപിയല്ല, നടൻ കൃഷ്ണകുമാർ ആയിരിക്കും തിരുവനന്തപുരം സെൻട്രലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അടുത്തിടെയാണ് കൃഷ്ണകുമാർ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചത്. ബി ജെ പി അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി. സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനും അദ്ദേഹം രംഗത്ത് ഇറങ്ങിയിരുന്നു. എന്തായാലും ഇതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലേക്ക് കൃഷ്ണകുമാറിന്റെ പേരും ഉയർന്ന് കേൾക്കുന്നുണ്ട്. മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ കൃഷ്ണകുമാറും എതിർക്കാൻ സാധ്യത ഇല്ല. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനെത്തിയ ദേശീയ അധ്യക്ഷൻ JP Naddayിൽ നിന്നായിരുന്നു കൃഷ്ണകുമാർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. എന്തായാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് തിരുവനന്തപുരം. VS Shivakumar ആണ് നിലവിൽ തിരുവനന്തപുരം MLA. 2011-16 VS Shivakumar ജയിച്ച മണ്ഡലം. 2016 ഇടത് സ്ഥാനാർത്ഥി ആന്റണി രാജുവിനെയാണ് VS Shivakumar തോൽപ്പിച്ചത്. 2011 V. സുരേന്ദ്രൻപിള്ളയെയും. ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സര രംഗത്ത് ഇറക്കിയത്. VS Shivakumarന് 46,474 വോട്ടുകൾ ലഭിച്ചപ്പോൾ രണ്ടാമതെത്തിയ ആന്റണി രാജുവിന് 35,569 വോട്ടുകളാണ് ലഭിച്ചത്. മൂന്നാമതെത്തിയ ശ്രീശാന്തിന് 34,764 വോട്ടുകളും നേടാൻ സാധിച്ചു. 10,905 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശിവകുമാർ വിജയിച്ചത്. ഇത്തവണ കൃഷ്ണകുമാറിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അത് വലിയ ജയസാധ്യതയ്ക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പഠനകാലത്ത് സജീവ ABVP പ്രവർത്തകനായിരുന്നു കൃഷ്ണകുമാർ. പിന്നീട് BJPയിൽ ചേർന്നു. പാർട്ടിക്ക് 5,000 വോട്ട് തികച്ചു കിട്ടാത്ത കാലമായിരുന്നു അന്ന്. അന്നും താൻ പാർട്ടിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. താനൊരു കട്ട സംഖ്യയാണ് എന്നും സംഖി എന്ന് പറയുന്നതിനെ ചെറുതാക്കരുത് എന്നും BJP അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു. അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നതിന് മടിയില്ല എന്നും ജനങ്ങളെ സേവിക്കുന്നതിന് പദവികൾ ആവശ്യമാണ് എന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു.